മിസ്സാണല്ലോ. മിസ് എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? അന്ന് അപ്പട്ടോ അടുത്ത പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. മിസ്സേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്താ അശ്വതി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? വിജയണ്ണ പേപ്പർ വാങ്ങിയായിരുന്നു. അതോ, ഇപ്പൊ ഓണാവധിയൊക്കെ അല്ലേ, ഞങ്ങള് സ്ഥലത്തില്ലായിരുന്നു. ഒരു ടൂറ് കഴിഞ്ഞ് ഇന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. ഞാനത് വിജയേട്ടനോട് പറഞ്ഞ് വാങ്ങിത്തരാം. ആ, ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആ എഫ് ഡി സർട്ടിഫിക്കറ്റ് വീട്ടിൽ കാണിച്ച ശേഷം പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പ്രശ്നമില്ല മിസ്സേ. വിജയേട്ടൻ അന്ന് അങ്ങനെ ഒരു ഉപകാരം ചെയ്തതെന്നുകൊണ്ട് ഞാനും അശോകേട്ടന് രക്ഷപ്പെട്ടിരിക്കുക. ഈ ഉപകാരം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അല്ല, ആ എഫ് ഡി സർട്ടിഫിക്കറ്റ് നശിപ്പിച്ചു കളഞ്ഞു. ഇല്ല മിസ്, അതെന്ന് നശിപ്പിച്ചു കളയാതിരുന്ന്? അത് കൈവശം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. വേറൊന്നും കൊണ്ടല്ല മിസ്സേ. ഇടയ്ക്ക് ഇവിടെ ഉള്ളവരാരെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചാ ഞങ്ങൾ പെട്ടുപോകില്ലേ? അത്രയും പണം എവിടെന്നെങ്കിലും കണ്ടെത്തി മോളുടെ പേരിൽ ബാങ്കിലിടുന്ന വരെ ഒരു മനസ്സമാധാനം ഇല്ല മിസ്സേ. ഞാൻ വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ എന്നാ. ആ അശ്വതി എന്ത് പറയുന്നു? 100,000 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ആരും അറിയാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് അശ്വതി പറയുന്നു. നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങിയ നല്ല രണ്ടിരകളാ അശോകനും അശ്വതി. നമുക്കവരെ വേണ്ടതുപോലെ ഉപയോഗിക്കണം. കോടീശ്വരനായ ജഗന്നാഥന്റെ മകളല്ലേ മണിമംഗലത്തുള്ളത്. അശോകനും അശ്വതിയും വീണ്ടും നമ്മുടെ സഹായം തേടി വരും.